ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ എൻ്റെ പേരിനോടൊപ്പം ദ ഹാബിറ്റ് ബിൽഡർ എന്ന വിശേഷണം ചേർക്കുവാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വളരെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ശീലങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. മാത്രമല്ല തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കാനായും ധാരാളം പ്രയത്നിച്ചിട്ടുണ്ട്. ടോം കോർലിയുടെ മനോഹരമായ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ലൈഫ്. ഒരു പക്ഷേ അല്ല, തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇത്തരം ശീലങ്ങളാണ്. ഒരു കർഷക ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. നേരത്തെ കിടക്കാൻ പോവുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ താളമായിരുന്നു. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് വളരെ മഹത്തരമായ ശീലമാണ്. FJ സ്കോട്ടും മിറാക്കിൾ മോർണിംഗ്, 5 AM ക്ലബ്, ദ മോം ഹൂ സോൾഡ് ഹിസ് ഫെറാറി തുടങ്ങിയ പുസ്തകങ്ങളോടെയെല്ലാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. പ്രഭാതം എന്ന് പറയുന്നത്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ശീലമാണ്. എഴുന്നേൽക്കുമ്പോൾ തന്നെ മൂവ് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് ചലിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. മേരി കോണ്ടോയുടെ ഒരു ആശയമുണ്ട്, ടൈഡിങ് അപ്പ്. അത് ഞാൻ ചെയ്യാറുണ്ട്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അലങ്കോലമായി കിടക്കുന്ന ബെഡ്ഷീറ്റിനെ ഒന്ന് നിവർത്തി നേരെയാക്കി വലിയ മടക്കി വയ്ക്കുക എന്ന് പറയുന്നത് അന്നത്തെ ദിവസം തന്നെ ഒരു ഓർഗനൈസ്ഡായി ആരംഭിക്കുന്നത് തുല്യമാണ്. വളരെ സ്ട്രക്ചേർഡായ ഒരു ജീവിതം ഒരു ദിവസം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ സൈലൻസും കൂടിയാണ് ആരംഭിക്കുന്നത്. സൈലൻസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനെന്നോ പ്രാർത്ഥനയെന്നോ വേണമെങ്കിൽ പറയാം. സൈലൻസിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് ദ ഹാപ്പിനെസ് എന്ന പുസ്തകത്തിലും മറ്റും ബുദ്ധ ഫിലോസഫിയിലുമെല്ലാം ധാരാളം വായിക്കുകയും അത് അതിശക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. 5 മിനിറ്റ് സൈലൻസിന് ശേഷം വീണ്ടും 5 മിനിറ്റ് അഫേർമേഷൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ശീലമാണ്. പോസിറ്റീവായ കാര്യം ഇന്ന് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറയുക, എന്നോട് തന്നെ പറയുക. ഐ ആം ഹാപ്പി, ഐ ആം വെൽത്തി, ഐ ആം സ്മാർട്ട്, ഐ ആം പോസിറ്റീവ്, ഐ ആം സ്ട്രോങ്, ഐ ആം ഹോൾ തുടങ്ങിയതായിട്ടുള്ള ശക്തമായ പോസിറ്റീവ് അഫർമേഷൻ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. ഇപ്പോൾ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി ഉത്തേജിപ്പിച്ച പുസ്തകമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രകൃതി നിയമത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദ മാജിക്, ദ സീക്രട്ട് തുടങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ച് എല്ലാം വായിച്ചിട്ടുണ്ട്. അതെല്ലാം പറയുന്ന കാര്യമാണ്, നമുക്ക് ശക്തമായ അഫർമേഷൻ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന്. അതിനോട് ചേർന്ന് അടുത്തതായി ചെയ്യുന്ന കാര്യമാണ് വിഷ്വലൈസേഷൻ. ഞാൻ എന്താണ് ആകാൻ പോകുന്നത്, ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ആയി എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ അത് സ്വപ്നം കാണുന്ന ഒരവസ്ഥയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി 40-45 മിനിറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതും ജീവിതത്തിലെ നല്ലൊരു ശീലമായി ഞാൻ തുടരുന്ന കാര്യമാണ്. എക്സസൈസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ എക്സസൈസ് ചെയ്ത ശേഷം പിന്നീട് ഞാൻ 20 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഒരു കാര്യം വായിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ ഏറ്റവും ആദ്യമായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു പുസ്തകമാണ് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രമായ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം എന്നുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കി മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തി ആദ്യമായി കോടതിയിൽ കേസ് വാദിക്കാൻ പോയപ്പോൾ സ്വന്തം നിക്കറിൽ മൂത്രമൊഴിച്ചു പോയ ഒരു ഭീരുവായിരുന്നു. എന്നാൽ അതേ ഗാന്ധി തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകെട്ടിക്കുകയും ഇന്ത്യയിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുകയും ചെയ്തു. വായിക്കുക എന്നുള്ളത് എൻ്റെ ഹരമായിരുന്നു. പിന്നീട് ചെയ്യുന്നത് പ്ലാനിംഗ് ആണ്. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് വ്യക്തമായി എഴുതുകയും അതിനായി തയ്യാറാക്കുകയും ചെയ്യും. തുടർന്ന് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും മലയാളം ന്യൂസ് പേപ്പറും വായിക്കും. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറെ കുറിച്ച് പറയുമ്പോൾ ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഞാൻ എപ്പോഴും വായിക്കാറുള്ളത്. വളരെ മുമ്പ് തന്നെ ഞാൻ ഈ ന്യൂസ് പേപ്പർ വായിക്കാൻ ആരംഭിച്ചിരുന്നു. ഒരാൾ ഒരു ദിവസം 20 മിനിറ്റ് വായിക്കുന്നുവെങ്കിൽ ഒരാഴ്ചയാകുമ്പോൾ, ഒരു മാസമാകുമ്പോൾ, ഒരു വർഷമാകുമ്പോൾ, 10 വർഷമാകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ 35 വയസ്സ് എത്തി നിൽക്കുമ്പോൾ ഞാൻ വായിച്ച എത്രയോ വലിയ കാര്യങ്ങളായിരിക്കും. ഐൻസ്റ്റീൻ പറഞ്ഞൊരു തത്വചിന്തയുണ്ട്, കോമ്പൗണ്ടിങ് എഫക്റ്റ്. ചെറിയ ശീലങ്ങളിലൂടെ വലിയ മാറ്റം കൊണ്ടുവരിക. ആ കോമ്പൗണ്ടിങ് എഫക്റ്റിനെ ലോകത്തിലെ 8ാം തലമുറയായിട്ടാണ് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ചത്. ഹാബിറ്റും അതുതന്നെയാണ്, ശീലവും അതുതന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഓരോ ദിവസവും ചെറുതായ സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വലിയ നേട്ടം കൊയ്യുവാൻ സാധിക്കുമെന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. തുറന്ന് ഫാമിലിയുമായി ഒരു 1-1.5 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യും. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഓഫീസിലെത്തുക. ഓഫീസും വീടും എനിക്ക് 2-2. ഓഫീസ് വീട്ടിലേക്ക് കൊണ്ടുവരികയോ വീട് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്ന ശീലമില്ല. വൈകിട്ട് വന്നാൽ തന്നെയാണെങ്കിലും ധാരാളം സമയം ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്
എൻ്റെ ഒരു ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് എന്തെല്ലാം സംഭവിച്ചു, ഇന്ന് എന്തെല്ലാം പാഠങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, നാളെ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ഡയറിയിൽ എഴുതാറുണ്ട്. നന്നായി ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാകുകയുള്ളൂ, ബുദ്ധി ഉണ്ടാകുകയുള്ളൂ, ഓർമ്മ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയപ്പോൾ സാധിച്ചു. ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിപ്പയർ ചെയ്യപ്പെടുകയും കൂടുതൽ പവർഫുള്ളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നു. 28-ാം വയസ്സിലാണ് ഞാൻ PhD പൂർത്തിയാക്കുന്നത്. പിന്നീട് ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ അർബൻ ലീഡർ ഫെല്ലോ ആയി പ്രവർത്തിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഒരു കോളേജിൽ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചു. പിന്നീട് ഒരു വിദ്യാഭ്യാസ സംരംഭം സ്വന്തമായി ആരംഭിക്കുവാൻ ഇടയായി. ഇപ്പോൾ ഹാബിറ്റ് എക്സ് എന്ന് പറയുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സമൂല മാറ്റം കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, എന്നോടൊപ്പം നിങ്ങൾ 21 ദിവസം ചെലവഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏത് സ്വഭാവത്തെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ബാഡ് ഹാബിറ്റ്സിനെ ബ്രേക്ക് ചെയ്യുവാനും പുതിയ ഹാബിറ്റ്സിനെ ബിൽഡ് ചെയ്യുവാനും ഈ 21 ദിവസത്തെ ഹാബിറ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ധാരാളം യുവാക്കളും കുട്ടികളും എന്നെ സമീപിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെയും കാണുന്ന മാറ്റം എനിക്ക് വലിയ സന്തോഷം നൽകുകയും അതിലൂടെ ദ ഹാബിറ്റ് ബിൽഡർ എന്നുള്ള ഒരു പേര് ഞാൻ സ്വയം സ്വീകരിക്കുവാനും ഇടയാകുകയായിരുന്നു. ശക്തമായ ആഗ്രഹമുള്ള ആളാണ് നിങ്ങൾ, എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും നേടുവാൻ സാധിക്കും. പക്ഷേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അതിനായി കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ ആവശ്യമാണ്. തുടർച്ചയായി വീണ്ടും വീണ്ടും ഡിസിപ്ലിൻഡായി ആക്ഷൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് വിജയിക്കുവാൻ സാധിക്കുന്നത്. ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. നിങ്ങൾ എത്രമാത്രം റിപ്പീറ്റ് ചെയ്യുന്നോ, എത്രമാത്രം കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുവോ, അത്രമാത്രം ആ മസിൽ ശക്തമാകുകയും നിങ്ങൾ വിജയത്തിലേക്ക് കുതിച്ച് ചെല്ലുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ വിജയത്തിലെത്തും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും, ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്തുവല്ലോ, എൻ്റെ ജീവിതം ഇത്രയും മാറിയല്ലോ എന്ന് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കും. നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുക, മുന്നോട്ട് പോകുക. ആഗ്രഹമല്ല തീരുമാനമാണ് മാറ്റമുണ്ടാക്കുന്നത്, ഡിസൈർ അല്ല ഡിസിഷൻസ് ആണ് മാറ്റമുണ്ടാക്കുന്നത്. ഇത് ഓർമ്മയിലിരിക്കട്ടെ. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.